നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പുണർന്നും വിശാഖം പൂരിട്ടാതെ ചേർന്ന ജന്മനാളുകൾക്ക് 48 വയസ്സിന് മുകളിലുള്ളവർക്ക് കാൽചിന്തന മെത്തേഡിൽ ശനിമാറ്റം. 2023 ജനുവരി 17 മകരം രാശിയിൽ നിന്ന് കുംഭരാശിയിലേക്ക് അതിജാരത്തിൽ സഞ്ചരിച്ചപ്പോൾ മേടചിങ്ങധനു എന്ന മെത്തേഡിലേക്ക് ചിന്തിക്കുമ്പോൾ പുണർന്നും വിശാഖം പൂരിട്ടാതെ ജന്മനാളുകൾക്ക് മുക്കാലായാലും കാലായാലും എല്ലാം ഒന്നായിട്ട് കണക്കാക്കണം. മേടൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ മേടൻ രാശി കണക്കാക്കുമ്പോൾ നിങ്ങൾക്ക് 48 വയസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ജീവിതത്തിൻ്റെ നല്ല അധ്വാനിക്കുന്ന വയസ്സിൻ്റെ 3/4 കടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിലും ജീവിതത്തിലെങ്ങും എത്താൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ ശനി മാറ്റമോ വ്യാഴമാറ്റമോ രാഹുകേതു മാറ്റമോ ഒന്നുമല്ല നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. നമ്മുടെ പിന്നിൽ വരുന്ന നെഗറ്റീവ് എനർജികളാണ് തിരിച്ചറിയുക. പല മഹാന്മാരും വന്ന് ഇതിനെല്ലാം കമൻ്റ് ഇടും, ഇയാളുടെ അടുത്ത് നിന്ന് പൂജ ചെയ്യാനേ പറയുകയുള്ളൂ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, പൂജ ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എനിക്ക് കുറേ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പൂജയും ചെയ്യേണ്ട ആവശ്യമില്ല. വെറും 400 രൂപയുടെ നവരത്ന കല്ല് 40,000 രൂപയ്ക്കോ 50,000 രൂപയ്ക്കോ 60,000 രൂപയ്ക്കോ തന്ന് നിങ്ങളെ സുന്ദരമായിട്ട് പറ്റിക്കാം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല പല മിടുക്കന്മാരും പല ജ്വല്ലറിക്കാരും എല്ലാവരും ഈ കല്ലുകൾ തന്നെയാണ് നിങ്ങളുടെ ഇന്ന് പൈസ ചിലവഴിപ്പിച്ചിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാതെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ധർമ്മദേവതയും പിതൃക്കളെയെല്ലാം തൃപ്തിപ്പെടുത്തി വീടിൻ്റെ വാസ്തുവും ശരിയാക്കി വാതാവാഹനം നടത്തി കൃത്യമായ റേറ്റിലൂടെ GST സ്ഥാപനമായി മുന്നോട്ട് പോകുന്നു. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും സത്യസന്ധയും നിങ്ങളെ മനസ്സിലാക്കിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മേടൻ രാശിയിലേക്ക് ശനിമാറ്റം വരുന്നത് 11 സർവാഭീഷ്ടത്തിലാണ്. ഏറ്റവും കൂടുതൽ അനുഗ്രഹശക്തിയായി ശനിമാറ്റം പുണർന്നും വിശാഖം പൂരിട്ടാതെ ചേർന്ന ജന്മനാളുകൾക്ക് 48 വയസ്സിന് മുകളിലുള്ളവർക്ക് വളരെ വളരെ അനുഗ്രഹമാണ്. അതേപോലെ 12 നിൽക്കുന്ന വ്യാഴം ഒരു രാശി പിന്നോട്ടിറക്കുമ്പോൾ 11 നിൽക്കുന്നത്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ശനിക്ക് ഒരു രാശി പിന്നോട്ട് ഇറക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇറക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വ്യാഴമാറ്റമാണ് ഏറ്റവും കൂടുതൽ ദുരിതം വിതയ്ക്കുന്നത്. പിന്നെ ശനി ഒരു രാശിയിൽ 2.5 വർഷം നിൽക്കുകയും ചെയ്യും. അതുകൂടാതെ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഹു പ്രശ്നം ഉണ്ടാക്കുന്നത് ചെറുക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർ പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ നിത്യവും നൂറുംപാലം നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്രം. ഇവിടെ 5 നാഗദേവതകളാണുള്ളത്. തിരുപേരമംഗലത്തപ്പിന് എന്ന് പറയുന്ന സ്വയംഭൂവായ നാഗരാജാവ്, പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവ്, നാഗയക്ഷിയമ്മ, നാഗചാമുണ്ടിയമ്മ, കരിനാഗയക്ഷിയമ്മ. ഈ 5 നാഗദേവതകൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നൂറുംപാലം നടത്താം, അല്ലെങ്കിൽ തിരുപേരമംഗലത്ത് പിന്നെ 100 രൂപ നടത്താം. ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്താം. പാക്കേജായിട്ട് നിങ്ങൾക്ക് 1,000 നടക്കുന്ന സമയത്താണെങ്കിൽ 1,000 രൂപയ്ക്കും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്താം. അതുകൂടാതെ അരിപ്പറം, നെൽപ്പറം, നാണയപ്പറം, മഞ്ഞൾപ്പറം ഇത്യാദി പറകൾ നിറയ്ക്കാം. ഒരു നിവൃത്തിയില്ലാത്ത ആളാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പ്ളാവില, വാഴയില, അടയ്ക്കാമര, പൂക്കുല, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ, വെറ്റിൽ അടയ്ക്ക, മുക്കുറ്റി കറുക, കൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് സ്വയമേവ സമർപ്പണം നടത്തിയാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഭഗവാന്റെ തിരുസന്നിയിൽ മാസത്തിൽ 100 രൂപ നടത്തുക. അതിനുശേഷം നിത്യവും 1 രൂപ നാണയം തലയ്ക്ക് കുഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴുന്ന നാഗരാജാവെ, എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാൻ സാധിക്കും. അതുകൂടാതെ ഞാൻ ഈ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക. അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി 1 വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം അടക്കം കൊണ്ടുവന്ന് പാക്കേജായി ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് കാലഘട്ടമാണ് അനുകൂലം, പ്രതികൂലം, ദശാകാലങ്ങൾ എന്താണ്, അതിൻ്റെ വഴിപാടുകൾ എന്താണ്, നമ്മൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോഴുള്ള നക്ഷത്ര പൊരുത്തങ്ങൾ എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. പഠനത്തെക്കുറിച്ചും അതേപോലെ തന്നെ തൊഴിലിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന 27 പേജുകളുള്ള ജാതകം വേണമെന്നുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. എത്ര ജാതകം എഴുതി വാങ്ങിയാലും തീർച്ചയായിട്ടും നമ്മുടെ ജാതകം ഒന്ന് എഴുതി വാങ്ങി വായിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതന ധർമ്മസംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യ പരിഗണന നൽകിക്കൊണ്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെയാണ് ഈ സംഘടന അംഗത്വം നൽകുന്നതെന്ന് യാഥാർത്ഥ്യം അറിയുക. ഇതിലേക്ക് അംഗങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ടെലിഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്, അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതേപോലെ ജ്യോതിഷ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ വിശകലനം ചെയ്യുന്നതിന്
ആ ഗ്രൂപ്പിൽ റിക്വസ്റ്റ് ചെയ്താൽ മാത്രം മതിയാകും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് തനീഷ, സ്ഥലം കരൂര്. ഞാൻ ഇവിടെ 16-17 പൂജ കഴിഞ്ഞത്. സാറിൻ്റെ വീഡിയോ സ്റ്റാർട്ടിങ് കാണാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അങ്കമാലി ചെന്ന് കണ്ടത്. ഇപ്പോൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്. വാസ്തുവിൻ്റെ കാര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ കൊടുക്കാനുള്ള സ്ഥലമായിട്ട് ഞാൻ ചെയ്തില്ല. പിന്നെ അടുത്ത ദിവസം പൂജയിൽ ഞാൻ പങ്കെടുത്തു. മാറ്റങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് വഴിപാടുകൾ തന്നിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 1.5 കൊണ്ട് ചെയ്തു തീർത്തു. വീണ്ടും ഇതായതുകൊണ്ട് വീണ്ടും പൂജയിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ അമ്പലത്തിൽ കയറി തൊഴുതു. പിന്നെ പുതി 2-ാമത്തെ പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്.